സന്തോഷകരമായ ഒരു കുടുംബ ജീവിതത്തിന് ഒരു ഭാര്യയ്ക്കുള്ള പങ്ക് നിസ്സാരമാണ്. ഭർത്താവുമായുള്ള പരസ്പര ധാരണയാണ് അതിൽ മുഖ്യം. സ്വന്തം താല്പര്യങ്ങളെ ഞാൻ എന്താ ചെയ്തതെന്ന് അങ്ങനെ കുട്ടി അറിയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ആചാരം, എന്നെ ആരെങ്കിലും കണ്ടുപെട്ടാൽ എന്റെ അമ്മ ഉപ്പും മുളകും ചേർത്ത് ഇതുപോലെ ഒഴിയാറും. അങ്ങനെ ചെയ്താൽ ദൃഷ്ടിദോഷം ഉണ്ടാകത്തില്ല എന്നാ വെപ്പ്. നന്ദിനിക്കുട്ടി ഇന്നൊരാൾ കണ്ടുപെട്ടു, ജയൻ. അവൻ ശുദ്ധനായതുകൊണ്ട് പറഞ്ഞു പോയതാ. അവൻ പറഞ്ഞു ഞാൻ ഭാഗ്യവാനാണ്, ഇത്രയും ഐശ്വര്യമുള്ള പെണ്ണിനെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാണ്. ശരിയാണോ? പറയൂ, ഞാൻ ഭാഗ്യവാനാണോ? പറയൂ നന്ദിനിക്കുട്ടി. എനിക്കെന്റെ നന്ദിനിക്കുട്ടി എന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. നന്ദിനിക്കുട്ടി രാവിലെ പെരപ്പുറത്ത് കയറിയിരിക്കുകയാണ്. ഇതാ ചായ. നന്ദിനിക്കുട്ടി ഇന്നലെ തീരെ ഉറങ്ങിയില്ല എന്ന് തോന്നുന്നു. എനിക്കും രാത്രി പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. അല്ല, നമ്മളോട് വന്നാൽ നമ്മുടെ റൊമാൻസ് നാട്ടുകാർ മുഴുവൻ കാണും. വരുവാത്തേക്ക് ഇന്ന് ഞാൻ ഏത് ഷർട്ട് ഇടുന്നു പറഞ്ഞോ. നന്ദിനിക്കുട്ടി പറയുന്ന സത്യേ ഞാൻ ഇടത്തുള്ളൂ. ഈ ഷർട്ട് മതി. ഓക്കെ, അവിടെ നിന്നാ പോരെ, ഷർട്ടും കൊണ്ടുവരും. പിന്നെ നന്ദിനിക്കുട്ടി എന്താ കഴിക്കാൻ പോണത്? ഇവിടെ ഒന്നും റെഡി ആയിട്ടില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ കയ്യിൽ കിട്ടിയതുപോലെ നന്ദിനിക്കുട്ടി എന്നും ഇരിക്കണം. അത് പട്ടിണി കിടന്ന് നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല. പാച്ചുള്ള ബ്രെഡും മുട്ടയും കൊണ്ടുവരും, ഓമിനിറ്റ് ഉണ്ടായി കഴിച്ചോളൂ. ഉച്ചയ്ക്കുള്ള ഊണ് ബോയ് വരുമ്പോ കൊടുത്തയച്ചാൽ മതി. പിന്നെ ഗ്യാസ് ഞാൻ പറയണ്ടല്ലോ. ഞാൻ വരട്ടെ. കൊച്ചമ്മ നേരത്തെ എന്നെ വിളിച്ചായിരുന്നു. പാച്ചുപിള്ള മിലിറ്ററിയിൽ കുക്കായിരുന്നില്ലേ? എളുപ്പം ഉണ്ടാക്കാവുന്ന രണ്ട് കറികളുടെ പേര് പറയാമോ? അങ്ങനെ ചോദിച്ചാൽ ഈ ഉപ്പും മുളകും കൂടെ ഞെവിടിയാൽ ഒരു കറിയായി. അത് കറിയല്ലോ. പയറ് വെളിച്ചെണ്ണയിലിട്ട് വറുത്താൽ ഒരു കറിയായി. ശരി, ഒരു കറിയായി. ഇനി മാങ്ങ അവിയൽ ഉണ്ടാക്കാം. എന്ന് പറഞ്ഞാ പറ്റില്ല. എന്തെല്ലാം ചേർക്കണം, എന്തൊക്കെ ചേർക്കണ്ട എന്നൊക്കെ വിശദമായി പറയണം. കൊച്ചമ്മ അങ്ങോട്ട് ചെന്നാട്ടെ, ഞാൻ ഈ പൈപ്പ് ഒന്ന് ആഫ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. ശരി. എന്താ ശേനെ, കറികളൊന്നുമില്ലേ? നമുക്ക് വേണേ ഷെയർ ചെയ്യാം. വേണ്ട വേണ്ട, ഇന്നലെ രാത്രി മുതൽ വയറിന് നല്ല സുഖമില്ല, അതുകൊണ്ട് കറികളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അവളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കറികളി പരീക്ഷണം നടത്തരുന്നു. ഞാൻ നന്നാക്കി തുച്ച നോക്കി. എന്ത് കറിയായത്? അവൾക്കും ദൈവം തമ്പുരാനും മാത്രം അറിയാം എല്ലാ കറിയും ഇതുപോലെ. ഹോം സയൻസ് പഠിച്ചു പോയോ? ഇത് തന്നെ ഗതി. പണ്ട് പഠിച്ചതും പത്രങ്ങളിൽ വരുന്ന പാചകക്കുറിപ്പുകളും നോക്കി ഓരോന്ന് കൊടുത്തയച്ചു. രക്തസാക്ഷി നമ്മളും. ഞാൻ വുഡ്ലൻസിൽ പോയി രണ്ട് സെറ്റ് ചപ്പാത്തി വാങ്ങിച്ചു. സാറ് ഉണ്ടെന്നല്ലേ? അതൊക്കെ എന്നല്ല നീ അറിയുന്നു. ഇനി അവിടെ പോയി പറഞ്ഞേക്കരുത് ഞാൻ ഇതൊന്നും കഴിച്ചില്ലെന്ന്. ഓ, സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. എല്ലാം ഉഗ്രനാണെന്ന് പറയണം. അറിയാതെ വല്ല ദോഷവും പറഞ്ഞു പോയെങ്കിൽ തെണ്ടിയത് തന്നെ. ഇവരിതെങ്ങനെ ഈസ്റ്റ് ബംഗാളിൽ പടച്ചെടുക്കുന്നു? ചുവപ്പ്, പച്ച, മഞ്ഞ, നീല, വയലറ്റ്, ഇതിന്റെ പേരൊന്നും അറിയണമല്ലോ.
ഹലോ ജയന, വസന്തി ഇന്ന് ഉച്ചയ്ക്ക് കൊടുത്ത അയച്ച ചുവന്ന കറിയുടെ പേരെന്തുവാ? ഇളഞ്ചുവപ്പല്ല, കടുംചുവപ്പ്. ആ ചോരയുടെ നിറത്തിലുള്ളത് ഫാമേഴ്സ് വൈറ്റ് ഓംലെറ്റ്. മറ്റതോ? ആ നീല നിറത്തിലുള്ളത് ഒന്നുമില്ല, ഞാൻ അല്പം രവിക്ക് കൊടുത്തു, അവനത് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പേര് ചോദിച്ചെന്ന് മാത്രം. ഓഹോ, ചുമ്മാതാണോ നമ്മളൊക്കെ ചുറ്റി പോണത്? ഇതിന്റെ പേര് കേട്ടാ മതിയല്ലോ, ചിക്കൻ ജൽഫീസ്. പ്രിയപ്പെട്ട മോനും മോക്കുമായി അമ്മ എഴുതുന്നത്. സുഖമായി അവിടെ എത്തിച്ചേർന്ന വിവരത്തിന് രവി അയച്ച കത്ത് കിട്ടി. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അവിടെ നിന്നെ ഉപദേശിക്കാനോ പറഞ്ഞു തരാനോ ആരുമില്ലല്ലോ. ജീവിതത്തിൽ വലിയ അനുഭവങ്ങളൊന്നും നിനക്കില്ലെന്ന് അമ്മയ്ക്കറിയാം. പലപ്പോഴും നിനക്ക് ആൾക്കാരോട് പെരുമാറാൻ തന്നെ അറിയില്ല. എന്നാൽ ഇനി അതൊക്കെ ശീലിച്ചേ മതിയാവൂ. ഒരു ഭാര്യ എന്ന വാക്കിന് വളരെയധികം ഉത്തരവാദിത്വങ്ങളുണ്ട്. ഭർത്താവിനെ നീ കാണപ്പെട്ട ദൈവമായി കരുതണം. രവിയുടെ മനസ്സിന് വിഷമം തോന്നത്തക്ക രീതിയിൽ ഒന്നും പറയരുത്. നിന്റെ ഉറക്കം കുറയ്ക്കണം. അവിടെയും നീ രാവിലെ 8 മണി വരെ ഉറങ്ങാറുണ്ടോ? നിനക്ക് അടുക്കളപ്പണി ഒന്നും അറിയില്ലെന്ന് അമ്മയ്ക്കറിയാം, രവിക്കതറിയാമോ? കഴിവതും വേഗം അതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. രവിയോട് അന്വേഷണം പറയണം. ഇവിടെ വേറെ വിശേഷമൊന്നുമില്ല. നിന്റെ തത്തമ്മ പിന്നൊരിക്കൽ ഇവിടെ വന്നിരുന്നു. നിന്റെ പേര് ചൊല്ലി ഒരുപാട് കരഞ്ഞു. അമ്മയ്ക്ക് സുഖം തന്നെ. അമ്മയുടെയാ? ചേട്ടനെന്താ പൊട്ടിച്ചു വായിക്കുന്നത്? നന്ദിനിക്കുട്ടിയുടെ പേരിൽ വരുന്ന കത്ത് ഞാൻ പൊട്ടിച്ചു വായിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. എന്നെ അന്വേഷിച്ചിട്ടുണ്ടോ? പ്രത്യേകമായി അന്വേഷണം അറിയിക്കാൻ എഴുതിയിട്ടുണ്ട്. സന്തോഷം. അല്ല, എനിക്ക് തരാമെന്ന് പറഞ്ഞ ചായ എവിടെ? അയ്യോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്റെ കറികളൊന്നും കൊള്ളില്ലല്ലേ? എന്നാര് പറഞ്ഞു? എനിക്കറിയാം. നന്ദിനിക്കുട്ടി വിഷമിക്കണ്ട, അതിനുള്ള പരിഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ആ ടീപ്പോയുടെ പുറത്ത് ഞാൻ ഒരു പൊതി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒന്നും കൂടെ എടുത്തി. ആ പൊതി അഴിച്ച് എന്നാ നോക്കി? നാളെ മുതൽ പഠിത്തം തുറയിക്കും. ഒഴിവുള്ളപ്പോ ഞാൻ ട്യൂഷൻ തരാം. എന്താ പോരെ? നന്ദിനിക്കുട്ടിയുടെ കൈകൊണ്ട് എന്ത് വെച്ചാലും ഞാൻ സ്വാദോടെ കഴിക്കും. വിഷം പോലും എന്ന് വെച്ച് വിഷമൊന്നും കൊടുത്തയച്ചാലേ.